വേണ്ട, ഇത് തന്നെ എടുത്തോ, ഇങ്ങോട്ട് വാ നോക്കട്ടെ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു. അതായത് പെരുന്നാളൊക്കെയാണ് വരുന്നത്, ഇപ്പൊ നോമ്പ് ആയി, അപ്പൊ പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ മുന്നേ എന്താക്കി, ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാരും. അങ്ങനെ തന്നെയാണ് എടുത്തു വെക്കുക. പക്ഷെ നമ്മള് നോമ്പിന്റെ മുന്നെയാണ് എടുത്തു വെക്കുന്നത്, അതായത് നാളെയാണ് കേട്ടോ നോമ്പ്. പക്ഷെ നിങ്ങളെടുത്ത് ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് പിന്നെയും സമയം വഴുകും. ഒരു നോമ്പ് ഏകദേശം ഒരു 10 ആവുമ്പോഴായിരിക്കാം മേ ബി ഈ വീഡിയോ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ അതൊരു വ്ളോഗ് ആക്കി എടുക്കാം ഇന്ന്. അപ്പൊ നമ്മള് എല്ലാ പ്രാവശ്യവും നോമ്പിന്റെ ടൈമിന് പോയിട്ട് എടുക്കുകയാണ് ചെയ്യുക. നോമ്പൊക്കെ എടുത്തിട്ടാണ് പോയി ഡ്രസ്സ് എടുക്കാൻ പോകുക. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ പോയി ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഡ്രസ്സ് എടുത്ത് വന്നതിന് ശേഷമാണ് ഈ ഇൻട്രോ പറയുന്നത് ഞാന്. അപ്പൊ നിങ്ങൾ ഏതായാലും ഡ്രസ്സ് എടുത്തതിന്റെ വീഡിയോ എന്തായാലും കണ്ടിട്ട് വാ. നമ്മളങ്ങനെ യെസ് ഭാരതിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. യെസ് ഭാരത് ഒക്കെ അടിപൊളിയാക്കി. ഭാരതിന്റെ 10 വാർഷികം ഇന്നലെയാണ് കഴിഞ്ഞത് ഗൈസ്. അപ്പൊ ഈ നിസി ആന്റീന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞതരാം, ഉപ്പിച്ചിന്റെ പെങ്ങളാണ് കേട്ടോ. ഇപ്പം ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എസ്പാരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിനിപ്പോ എന്തൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ആന്റീന്റെ അടുത്ത് പോവുകയാണ് ചെയ്യാറ്. അവിടെ പോയിട്ട് ആൻറ്റീനെയും കൂട്ടിയിട്ടാണ് പോയി എടുക്കുക കേട്ടോ. അപ്പം കോഡ് സെറ്റ് വന്നിട്ടുണ്ട്, ഇപ്പം ട്രെൻഡ് കോഡ് സെറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കോഡ് സെറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫർദയിൽ തന്നെ ഫർദേൻ്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ കോഡ് സെറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ അതിൻ്റെ കളേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഗ്രീൻ അല്ലേ നമ്മൾ അവിടെ നിന്ന് നോക്കിയത്, എൻ്റെ ഇതിൻ്റെ അങ്ങനെ അത് ട്രയൽ ചെയ്യാൻ പോയി. ഇതാ ഈ രണ്ട് കളേഴ്സാണ് അവർ ആദ്യം ട്രയൽ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പം ഫിനുവിൻ്റെത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഉമ്മച്ചി. പക്ഷെ മിനുവിൻ്റെത് കുറച്ചുകൂടെ നല്ല കളർ എടുക്കാന്ന് പറഞ്ഞാൽ ഗ്രീന് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആ ഗ്രീനും കൂടെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്തു സുധാ സെയ്യൂനും കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. അത് ഇനി പിന്നെ സെയ്യു ഭയങ്കര കരച്ചിലായപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ട്രയൽ റൂമിൽ വന്ന് ഫീഡ് ചെയ്തിട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഫീഡ് ചെയ്യാറെന്ന്. നമ്മൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കാറിലായിരിക്കും മിക്കപ്പോഴും പോകുക. അപ്പോൾ കാറിന്ന് ഫീഡ് ചെയ്യും. അതെല്ലാം എങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫീഡിങ് റൂമോ അല്ലെങ്കിൽ ട്രയൽ റൂമോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ പാത്തുവിനെടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും പാത്തൂസും ഇങ്ങനെ നോക്കാൻ കേട്ടോ. പാത്തുവിന് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായി. അത് ഇങ്ങനെ ഒരു പുതപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ അതെടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഷർട്ട് മോഡൽ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഷർട്ട് മോഡൽ ഇങ്ങനെ ഓളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റവരോട് നമ്മൾ അതായത് ഫിനുവിനോട് മിനുവിനോട് നമുക്ക് ഇന്നതെടുത്തോന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. പക്ഷെ പാത്തുവിന് പാത്തുവിനെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഓളിങ്ങനെ ഓരോന്നൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നൊന്നും ഇഷ്ടമായിട്ടാണ് അമോഘ അങ്ങനെ. ആ വേണ്ട, ഇത് തന്നെ എടുത്തോ, ഇതാ ഭംഗി. അങ്ങനെ അവസാനം ഇത് ഉറപ്പിച്ചിട്ടോ. അങ്ങനെ അത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇറങ്ങുന്നൊരു രംഗമുണ്ട്. അപ്പം അത് നിങ്ങൾ കണ്ടുനോക്കിട്ടോ. കാരണം നമ്മൾ പാൻറ് എടുത്ത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ നോക്കട്ടെ, ഇങ്ങോട്ട് വാ. ആടി വളയായിരുന്നു. പിന്നെ ആ കളറിൽ സൈസ് ഇല്ല കേട്ടോ പാൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ സാധനം മാറ്റി നമ്മൾ ഈ ഒരു ഷർട്ടും ഈ ഒരു പാൻറ്റും സെറ്റ് ചെയ്ത് എടുത്ത് കേട്ടോ. നല്ല രസമുണ്ട്.
അങ്ങനെ ഇത് ഉറപ്പിച്ചു. പക്ഷെ അതിന് ഷാളും കിട്ടിയില്ല കേട്ടോ. ഇത് അവിടുത്തെ ഷാളാണ്, പക്ഷെ ഇത് ഇതിനേക്കാൾ ചേരുക കുറച്ചുകൂടി ഒരു ക്രീം കളറാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ എടുക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നേരെ സെയ്യൂൻ എടുക്കാൻ വേണ്ടിയിട്ട്, ദാ ഹെലോ ബേബി എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ യെസ് ഭാരതിലുള്ള എന്നെ ഒരു സെക്ഷനാണിത്. അപ്പം അങ്ങനെ അവിടെ പോയി നമ്മൾ കുറേ സെയ്യൂന് തരികയാണ് കേട്ടോ. അങ്ങനെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചീൻ്റെ വക എടുക്കണം സെയ്യൂന്, കാരണം ആദ്യത്തെ പെരുന്നാളല്ലേ. അപ്പോൾ സെയ്യൂന് അമ്മച്ചീൻ്റെ വക എടുക്കണം തന്നെ. അമ്മച്ചിക്ക് ഇത് ഇഷ്ടമായി, പക്ഷെ സൈസ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിടിക്കുക കത്തോ. ജിയുനു വേണോ ഡ്രസ്? നമ്മുടെ കുട്ടിക്ക് ഡ്രസ് വേണോ? ഡ്രസ് വേണോ? എന്താ ഇപ്പം അങ്ങനെ സെയ്യൂന് ഉമ്മച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നിപ്പിൾസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കൽപ്പറ്റന്നെയുള്ള നിപ്പിൾസ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മാമൻ്റെ ഷോപ്പ് കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് തിരയാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതാണ്. അങ്ങനെ നമ്മൾ ഫുൾ അവിടെ ഓരോന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മച്ചിയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വീഡിയോസ് കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നൊരു ക്യാരിങ് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബേബി ക്യാരിങ് ബാഗ്. അത് ഞാൻ ഒരു ഷോർട്സാക്കിട്ട് ഇടുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ നോക്കി 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 എല്ലാവരും തളർന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം വേറെ നോക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഡ്രസ്സ് എടുത്തില്ലേന്ന്. നമ്മുടെ മുന്നത്തെ കോഴിക്കോട് പോയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മുട്ടായിത്തെരുവിൽ നിന്ന് ഒരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെരുന്നാക്കിലേക്ക് എടുത്തതാണ് കേട്ടോ അത്. അപ്പം ആ വീഡിയോ കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സെയ്യൂന് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. അതായത് ഉമ്മച്ചീൻ്റെ വക ഉമ്മച്ചി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഓൺലൈനിൽ ഒരു കോഡ് ഡ്രസ്സ് മോഡൽ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോഡൽ കിട്ടാണ് ഞാൻ എന്തായാലും എനിക്ക് ഇനി ഡ്രസ്സ് എടുക്കാനും നോമ്പിന് ആയിരിക്കും പോയിരുന്നുണ്ടാവുക. അപ്പം എന്തായാലും ഇനി ഓനക്ക് ഡ്രസ്സ് എടുക്കാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഡ്രസ്സിങ് മുന്നേ കഴിഞ്ഞതാണ്. അത് നിങ്ങൾ എന്തായാലും പെരുന്നാളിന് കണ്ടോളി. പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഇന്ന് പോയത്. എൻ്റെ ഉമ്മച്ചിൻ്റെയൊക്കെ മുന്നേ കഴിഞ്ഞതാട്ടോ. അപ്പോൾ ഓർക്ക് ഡ്രസ്സ് എടുക്കാനാണ് പാത്തുവിനും ഫിനുവിനും മിനുവിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി. കോഡ് ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ, ആ കോഡ് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു കേട്ടോ, പെരുന്നാൾ ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും. ബൈ ഓൾ.